നാവികസേനാ ആയുധ സംഭരണശാലയ്ക്ക് സമീപം പി വി അൻവർ എം എൽ എയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം നിർമ്മിച്ചത് പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെയെന്ന് സ്ഥിരീകരണം. നിർമ്മാണാനുമതി നൽകിയിട്ടില്ലെന്ന് പഞ്ചായത്ത് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. നിയമലംഘനത്തിനെതിരെ നേരത്തെയും നാവികസേനയും രംഗത്തെത്തിയിരുന്നു. ആലുവ ഇടത്തിലെ നാവികസേന ആയുധ സംഭരണശാലയ്ക്കും വയർലെസ് ഡിപ്പോയ്ക്കും തൊട്ടടുത്താണ് പി വി അൻവർ എം എൽ എയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം. 2 ലക്ഷത്തിലധികം ചതുരശ്രടിയിൽ നിർമ്മിച്ച 7 നില കെട്ടിടം ദേശസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ്. ഇത്രയും വലിയ കെട്ടിടം പക്ഷെ പഞ്ചായത്തിന്റെ കണ്ണുവെട്ടിച്ചാണ് പണിതെന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ കിട്ടുന്നത്. ഈ കെട്ടിടത്തിന് നിർമ്മാണാനുമതി നൽകിയിട്ടില്ലെന്നാണ് ഇടത്തല പഞ്ചായത്ത് വ്യക്തമാക്കുന്നത്. അതിനാൽ കെട്ടിടത്തിന്റെ നികുതിയും ഈടാക്കുന്നില്ല. ഡിഫൻസ് വിജ്ഞാപന പ്രകാരം അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്നിടത്ത് നാവികസേനയുടെ എൻ ഒ സി ഉണ്ടെങ്കിൽ മാത്രമേ പഞ്ചായത്ത് നിർമ്മാണാനുമതി നൽകൂ. കെട്ടിട നിർമ്മാണത്തിനായി കിട്ടുന്ന അപേക്ഷകൾ പഞ്ചായത്ത് നാവികസേനയ്ക്ക് കൈമാറിയാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. എന്നാൽ ഈ കെട്ടിടത്തിനായി ഒരപേക്ഷയും പഞ്ചായത്തിൽ കിട്ടിയിട്ടില്ലെന്നാണ് വിവരം. നാവികസേന ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ മാത്രമേ കെട്ടിട നിർമ്മാണത്തെക്കുറിച്ച് വിവരം കിട്ടിയിട്ടുള്ളൂ എന്നാണ് സെക്രട്ടറിയുടെ പ്രതികരണം. തുടർന്ന് സ്റ്റോപ്പ് മെമ്മോയും നൽകി. പി വി അൻവർ എം എൽ എ ഡയറക്ടറായ പി വി റിയൽട്ടേഴ്സ് എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലാണ് കെട്ടിടം. കേന്ദ്ര സർക്കാർ കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഈ കമ്പനി സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണി ഉയർത്തിയിട്ടും ജില്ലാ ഭരണകൂടം പോലും നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.